ജീവിതത്തിലെ പല പല തിരക്കുകളും പ്രശ്നങ്ങൾക്കും ഇടയിൽ മനസ്സിന് സ്വസ്ഥത നൽകാൻ യാത്ര ആവശ്യം തന്നെയാണ്. എങ്കിൽ ഒരു ചെറിയൊരു യാത്ര, അതും ഒരു വൺ ഡേ ട്രിപ്പ്, ഒരു ഡ്രൈവ് ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുമ്പോൾ, അതും കുടുംബത്തോടൊപ്പം അത്തരത്തിലുള്ള യാത്ര ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കടന്നു വന്നത് പാലക്കാട് പൊള്ളാച്ചി വഴി വാൽപ്പാറയിലേക്ക് ഒരു യാത്ര എന്നതാണ്. പിന്നെ ഒട്ടും താമസിച്ചില്ല, അതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മക്കളും കൂടി എത്തിച്ചേർന്നപ്പോൾ പിന്നെ യാത്രയ്ക്കുള്ള ഉത്സാഹം ഒന്ന് കൂടുക തന്നെയാണ്. പാലക്കാട് എത്തിയാൽ പിന്നെ നേരെ പൊള്ളാച്ചിയിലേക്ക്. പൊള്ളാച്ചിയിൽ നിന്നും 60-65 കിലോമീറ്റർ ദൂരമുണ്ട് വാൽപ്പാറയിലേക്ക്. വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ് ആളിയാർ ഡാം. ആളിയാർ ഡാം ഞങ്ങൾ അല്പം ദൂരെ നിന്നാണ് കണ്ടത്. ആളിയാർ ഡാമിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ വാൽപ്പാറയിലേക്ക് എത്താൻ വൈകും എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഞങ്ങൾ ഇറങ്ങാതിരുന്നത്. എന്നാലും ആളിയാർ ഡാം പരിസരത്തായി ഒരു ആനക്കൂട്ടത്തെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. വാൽപ്പാറ എന്നത് മൂന്നാറിൻ്റെ ഏകദേശം പകുതി വലിപ്പമുള്ള ഒരു കൊച്ചു ടൗണാണ്. വാൽപ്പാറയെ വ്യത്യസ്തമാക്കുന്നതും സഞ്ചാരികൾക്കിടയിൽ പ്രിയങ്കരമാക്കുന്നതും ഇവിടുത്തെ കാലാവസ്ഥയാണ്. വാൽപ്പാറയിലെ ചിന്നക്കല്ലാർ എന്ന സ്ഥലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. 12 ഡാമുകളും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളുമുള്ള ലോകത്തിലെ ഒരേയൊരു ഹിൽ സ്റ്റേഷൻ എന്ന റെക്കോർഡും വാൽപ്പാറയ്ക്കുണ്ട്. കാപ്പിത്തോട്ടങ്ങളുടെയും തേയിലത്തോട്ടങ്ങളുടെയും പൂത്തു നിൽക്കുന്ന വാൽപ്പാറ ഏറെ മനോഹരിയാണ്. മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് വാൽപ്പാറയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. നീരാർ ഡാം, ഷോളയാർ ഡാം, നല്ലമുടി പൂഞ്ചോല, മാനാമ്പള്ളി പവർ ഹൗസ്, ബാലാജി ക്ഷേത്രം തുടങ്ങി കാഴ്ചകളും ഇവിടെയുണ്ട്. മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് 40 ഹെയർപിൻ വളവുകളുടെ ചുരമാണ്. ചുരത്തിലെ ചില വ്യൂ പോയിന്റുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ആളിയാർ ഡാമും റിസർവോയറും വളരെ മനോഹരമായി കാണാവുന്നതാണ്. അന്നാമലൈ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് വാൽപ്പാറ. അതുകൊണ്ട് ആനകളെ മാത്രമല്ല കാട്ടുപോത്ത്, പുലി തുടങ്ങിയവയെല്ലാം ഇവിടെ കാണാം. തേയിലത്തോട്ടങ്ങൾ, വരയാടുകൾ, കാട്ടുപോത്ത്, കാട്ടാന, കോടമഞ്ഞ്, ഇതിലെല്ലാം ഉപരി തിങ്ങി നിറഞ്ഞ കാടിൻ്റെ സൗന്ദര്യം, ഇവയെല്ലാം ഒരുമിച്ച് ആസ്വദിക്കണമെങ്കിൽ വാൽപ്പാറയിലേക്ക് തന്നെ വരണം. മലക്കപ്പാറയിൽ നിന്നും ഷോളയാർ വനമേഖല വഴി വാഴച്ചാലിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ വഴിയിൽ 3-4 KSRTC ബസ്സുകൾ പലയിടങ്ങളിലായി ആതിരപ്പള്ളി വാഴച്ചാൽ വഴി മലക്കപ്പാറയിലേക്കുള്ള ഉല്ലാസ യാത്രക്കാരെയും കൊണ്ട് വരുന്നത് കണ്ടു. വളരെ നല്ല കാര്യമാണ് KSRTC ഇത്തരം ഒരു ഉല്ലാസ യാത്രകൾ എന്ന് ഞങ്ങൾക്ക് തോന്നി. കൂടാതെ പല സ്വകാര്യ വാഹനങ്ങളും വരുന്നുണ്ടായിരുന്നു ആതിരപ്പള്ളി വാഴച്ചാൽ വഴി മലക്കപ്പാറയിലേക്കും ഇവിടുന്ന് അങ്ങോട്ടും. പോകുന്ന വനമേഖല റോഡല്പം ഉൾക്കാടുകളുടെ മേഖലയിൽ റോഡല്പം മോശമാണെങ്കിലും ഒരു 10-15 കിലോമീറ്ററോളം അത്തരത്തിൽ കല്ല് നിറഞ്ഞ റോഡായിരുന്നു. അതിനുശേഷം പിന്നെ റോഡ് കുറച്ച് ടാറിട്ട ഭാഗമായിരുന്നു. എങ്കിലും വളവും തിരിവുമെല്ലാമായി അല്പം ബുദ്ധിമുട്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കുമെങ്കിലും പലതരം വൃക്ഷങ്ങളും സസ്യങ്ങളും മൃഗങ്ങളെയും എല്ലാം കണ്ടുകൊണ്ട് യാത്ര അതീവ സന്തോഷം നൽകുന്നത് തന്നെയായിരിക്കും, ആസ്വാദ്യകരവുമായിരിക്കും. നല്ല ശുദ്ധവായു ശ്വസിച്ച് നമുക്ക് നല്ല ഉന്മേഷം തരുന്ന, ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം തരുന്ന ഒരു യാത്രയാണത്. അങ്ങനെ വാഴച്ചാൽ എത്തിച്ചേരുന്നത് വരെയും നമുക്ക് വനത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുന്നേറാം. ഹരിത സമൃദ്ധിയാൽ അനുഗ്രഹീതമാണ് വാഴച്ചാൽ. വംശനാശം നേരിടുന്ന പലതരം വേഴാമ്പലുകൾ വാഴച്ചാൽ വനങ്ങളിലെ അന്തേവാസികളാണ്. പക്ഷിശാസ്ത്രജ്ഞരും പക്ഷി നിരീക്ഷകരുടെയും ഇഷ്ട കേന്ദ്രം കൂടിയാണ് വാഴച്ചാൽ. ആതിരപ്പള്ളിക്ക് ചടുല താളമാണെങ്കിൽ മദാലസ ഭാവമാണ് വാഴച്ചാലിന്. പരന്നൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളാണ് വാഴച്ചാൽ നമുക്കൊരുക്കിയിരിക്കുന്നത്. വാഴച്ചാലിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ആതിരപ്പള്ളി.
ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പടവുകൾ ഇറങ്ങുമ്പോൾ നിഗൂഢമായൊരു ശാന്തി നിങ്ങളെ വന്ന് പൊതിയും. 80 ഉയരത്തിൽ നിന്ന് പാറക്കെട്ടിലേക്ക് വീണു ചിതറുന്ന ജലത്തിന്റെ മാസ്മരികതയിൽ എന്തിനേയും തച്ചു തകർക്കാനുള്ള കരുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിമിഷാർദ്ധം കൊണ്ടാകെ നനയ്ക്കുന്ന തൂവാനത്തിൽ അത്ര തന്നെ ആർദ്രതയും. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി. ഇവിടെ എത്തുന്ന സഞ്ചാരിയുടെ മനം കുളിർപ്പിക്കുന്ന സാന്നിധ്യമാണ് ആതിരപ്പള്ളി. അങ്ങനെ ആതിരപ്പള്ളിയുടെ മനോഹാരിത കൂടി ആസ്വദിച്ച് തിരികെ മടങ്ങുമ്പോൾ പ്രകൃതിയുടെ നനുത്ത തലോടൽ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവേകി.